ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ പന്ത്രണ്ടാമത്തെ മത്സരം, ബാംഗ്ലൂരിനെതിരെയുള്ള മത്സരം, ചിരവൈരികൾക്കെതിരെയുള്ള മത്സരം. എന്നാൽ ഈ പ്രത്യേകത മാത്രമല്ല ജനുവരി 20-ലെ മത്സരത്തെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ പിടിവള്ളിയാണ് ഈ മത്സരം, തിരിച്ചു വരാനുള്ള അവസരമാണ് ഈ മത്സരം. കളിക്ക് മുന്നേ കണക്കിലെടുക്കുന്ന വസ്തുതകളെ നമുക്ക് ഈ പ്രിവ്യൂ വീഡിയോയിൽ ചികഞ്ഞു നോക്കാം. ഞാൻ വിഷ്ണു, ദിസ് ഇസ് ഓൺ 14. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദി പോഡ്കാസ്റ്റ്. 11 കളിയിൽ 10 പോയിന്റുമായി 10-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത്രയും മത്സരങ്ങൾ കഴിയുമ്പോൾ പൊതുവെ ലീഗ് ടേബിൾ പ്രബലരായ 4 പേരെ കാണിച്ചു തരേണ്ടതാണ്. പക്ഷേ ലീഗ് വളരെ മത്സരബുദ്ധിയുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ കളി ജയിക്കുകയാണെങ്കിൽ 5-ാം സ്ഥാനക്കാരും ബ്ലാസ്റ്റേഴ്സ് തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വെറും 2 മാത്രമാകും. അതോടെ ആദ്യ 4 ലേക്കുള്ള പോരാട്ടത്തിന് ഭാഗമാവാൻ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. അഥവാ ഇനിയും സീസണിന് സാധ്യത നിലനിർത്താൻ മറ്റൊരു അവസരം ലഭിച്ചിരുന്നില്ല. അതിന് ഈ മത്സരം വിജയിച്ചേ പറ്റൂ. പക്ഷെ ആദ്യ 4 സ്വപ്നം കാണണ്ടായെന്നേ ഞാൻ ആരാധകരോട് പറയൂ. കളിക്കാർ തങ്ങളുടെ 100% പുറത്തെടുക്കാൻ ശ്രമിക്കുകയും കാണികൾ അത് ആസ്വദിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് നാം ആഗ്രഹിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം അത്തരത്തിലുള്ളതായിരുന്നു. അവസാന നിമിഷം സമനില വഴങ്ങി എന്നതൊഴിച്ചാൽ കളിയിൽ ബ്ലാസ്റ്റേഴ്സ് നിറഞ്ഞു നിന്നു. ബ്രൈറ്റും മഖോമയും അടക്കമുള്ള വമ്പന്മാരെ കൊമ്പന്മാർ മണിച്ചിത്ര താഴിട്ട് പൂട്ടി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി. ഒരു ടീം എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സ് ഒത്തൊരുമ കാണിച്ചു തുടങ്ങി. സഹലും പെരേരയും ഹൂപ്പറും മറിയും അടക്കം പല താരങ്ങളും ഫോമിലേക്ക് ഉയർന്നു തുടങ്ങി. 4-4-2 ഫോർമേഷൻ ഇവിടെ പച്ച പിടിച്ചു തുടങ്ങി. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായ ബ്ലാസ്റ്റേഴ്സ് ശുഭ പ്രതീക്ഷ നൽകുന്നു. 5 മത്സരങ്ങളിൽ 2 വിജയം. എന്നാൽ വിക്കറ്റിന് മുമ്പിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഡിഫൻസിലെ ചോർച്ച. അനാവശ്യ ഗോളുകൾ വഴങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായുണ്ട്. ലീഡ് നേടിയ ശേഷം ഡിഫൻസിലെ മിസ്റ്റേക്കുകൾ മൂലം കളഞ്ഞ പോയിന്റുകൾ 10 ആണ്. ഇപ്പോൾ താരതമ്യം കുറവാണെങ്കിലും കഴിഞ്ഞ 4 മത്സരത്തിൽ ഒരു ക്ലീൻ ഷീറ്റ് പോലുമില്ല. വഴങ്ങിയതോ 10 ഗോളുകൾ. വളരെ ഭീകരമായ കണക്കുകളാണിവ. 2, ബക്കാരി കോനയടക്കം പല താരങ്ങൾക്കും ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ട് എന്ന് വ്യക്തമാണ്. ഷെഡ്യൂൾ വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള 1 മാസത്തിൽ 7 മത്സരങ്ങൾ കളിക്കാനുണ്ട്. അതുകൊണ്ട് ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയവനെ നോക്കി എല്ലാ കളിയും ഇറക്കാൻ സാധിക്കില്ല. സ്ക്വാഡ് റൊട്ടേഷൻ അനിവാര്യമായി വരും. അപ്പോൾ ഏത് ആയുധത്തെ ഏത് എതിരാളിക്കെതിരെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി പഠിച്ച് കളിയെ സമീപിക്കേണ്ടി വരും. കഴിഞ്ഞ കളി പെരേരയെ പിൻവലിച്ചതുമൊക്കെ ഇതിന്റെ ഭാഗം തന്നെ. ഈ കളി പിടിവള്ളി മാത്രമല്ല, കടൽ തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ചരിത്രത്തിൽ 7 തവണ ഇരു ക്ലബുകളും ഏറ്റുമുട്ടിയപ്പോൾ 5 തവണ ബാംഗ്ലൂർ വിജയിച്ചു, 1 തവണ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. ഇതൊരു സുവർണാവസരമാണ്. ബാംഗ്ലൂർ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഫോമിലാണ്. കഴിഞ്ഞ 5 കളികൾ ജയിക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് 4 എണ്ണത്തിലും തോറ്റു. അവരുടെ കോച്ച് പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ കളിക്കുന്നത് ഇന്ററിംഗ് കോച്ചിന് കീഴിലാണ്. പ്രമുഖ കളിക്കാർ ആരും ഫോമിലല്ല. അവരുടെ ശക്തി കേന്ദ്രമായ സെറ്റ് പീസുകൾ വർക്ക് ചെയ്യുന്നില്ല. അവസാന 5 കളികളിൽ അടിച്ചത് വെറും 2 ഗോളുകൾ മാത്രം. അവരുടെ മെയിൻ പ്ലേ മേക്കറായ ഡിമാസ് ഡെൽഗാഡോ ഫാമിലി എമർജൻസി മൂലം സ്പെയിനിലേക്ക് മടങ്ങി. അവർ യുവതാരങ്ങളെ ഉപയോഗിച്ച് ടീം ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ കുറച്ചു കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, അതിപ്പോൾ അവരെ വേട്ടയാടുകയാണ്. ഇതിലും നല്ലൊരു അവസരം ഇനി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളോടെ ഉറ്റുനോക്കുന്ന മത്സരം. വിജയ സാധ്യതയും ഇത്തവണ നമുക്കൊപ്പമാണ്. ആലോചിച്ചു നോക്കൂ, അവസാന മത്സരത്തിൽ 4-2 നമ്മൾ പരാജയപ്പെട്ട കളി. അന്ന് നമ്മൾ ദാനം നൽകിയ 2 ഗോളുകൾ ഇല്ലായിരുന്നെങ്കിൽ മാക്സിമം സമനില, അതിലധികം ബാംഗ്ലൂരിനെ കിട്ടില്ലായിരുന്നു. നമുക്കറിയാം ഇൻഡിവിജ്വൽ മികവിലും കൊമ്പന്മാർ അവരെക്കാൾ ഒട്ടും പിന്നിലല്ല. കറണ്ട് ഫോം വെച്ച് നോക്കിയാണെങ്കിലോ ബ്ലാസ്റ്റേഴ്സ് ഒരു പിടി മുന്നിലും. ഇപ്പോൾ കളിയെ പറ്റി എന്ത് തോന്നുന്നു? ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു പ്രഡിക്ഷൻ നടത്താൻ തോന്നുന്നില്ലേ? ആ പ്രഡിക്ഷൻ ഉടനെ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ പ്രഡിക്ഷൻ അല്ല, എന്റെ ആഗ്രഹമാണ്. ചരിത്രത്തിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ബാംഗ്ലൂരിനെതിരെ ഒരു ക്ലീൻ ഷീറ്റ് ഇല്ല. അതുകൊണ്ട് ഡിഫൻസിന് ഒരു കോൺഫിഡൻസ് ലഭിക്കാൻ വേണ്ടി ക്ലീൻ ഷീറ്റ് അനിവാര്യമാണ്. 2 ഗോളുകളും ഒടുവിൽ 2-0 വിജയവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് കൂടിയുണ്ട്. ഹാഫ് ടൈമിന്റെ ഇടവേളയിൽ കോച്ച് കൊടുത്ത എനർജിയുടെ പുറത്ത് സെക്കൻഡ് ഹാഫിന്റെ ആദ്യ ഭാഗത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് അറ്റാക്കുകൾ നടത്താറുണ്ട്. പക്ഷെ 1 ഗോള് പോലും ഇതുവരെ നേടിയിട്ടില്ല. എന്നാൽ ബാംഗ്ലൂർ അടിച്ച 13 എണ്ണത്തിൽ 5 എണ്ണവും ഈ സമയത്താണ്. ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ 20 എണ്ണത്തിൽ 6 എണ്ണവും ഈ സമയത്താണ്. കഴിഞ്ഞ തവണ അവർക്കെതിരെ 2 ഗോളുകൾ വഴങ്ങിയതും ഈ 15 മിനിറ്റിൽ തന്നെ. ഈസ്റ്റ് ബംഗാളിൽ നിന്നുള്ള അതേ 11 ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ജെസലിനെയും പെരേരയും റെസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കോന മാച്ച് ഫിറ്റ് ആണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നു. ഏതായാലും നിങ്ങളുടെ ലൈനപ്പ് കമന്റ് ചെയ്യാൻ മറക്കരുത്. തോൽവിയോ ജയമോ ആവട്ടെ, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജയ് വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, നിങ്ങളും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയുടെ അവസാനിക്കുന്നു. നന്ദി.